മലയാളീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സിനി തോമസ്, നിങ്ങളുടെ സ്വന്തം പാവ മലയാളി. കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്നാ പറയാൻ, എനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഒരു ചൊവ്വാഴ്ച എങ്ങാണ്ടായിരുന്നു അല്ലേ. കൊറേ ബുദ്ധിമുട്ടുകളായിരുന്നു, ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ഒരു ദിവസം ചെറിയ ചൂടാണെങ്കില് പിറ്റേന്ന് നല്ല തുമ്മല്, ജലദോഷം, തലവേദന, ശരീരവേദന, ഇല്ലാത്തൊന്നുമില്ലായിരുന്നു. ഓരോ ദിവസം ഓരോന്ന്. അപ്പൊ അത് കാരണം എനിക്ക് പുതിയ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിട്ടൊന്നും സമയം കിട്ടിയില്ല. നമ്മള് ക്ഷീണിച്ചിരിക്കുമ്പോ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും? നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു ഗുളിക കഴിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടേ ഗുളികയുടെ കൂടെ കഴിക്കാൻ? അതിന് പോലും ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കഴിവതും വയ്യായിക വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ കുറച്ച് നടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിട്ട് നോക്കുമായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായി, വലിയ കുഴപ്പമൊന്നും ഇല്ല. ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു, വല്ല കൊറോണയാണോ എന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ പേടി തോന്നിയിട്ട് ആദ്യം ഒരു ക്രീം എടുത്ത് മണത്ത് നോക്കി. കാര്യം നമ്മുടെ ഇവിടെ ഒരു ചേച്ചിക്ക്, എന്റെ ഒരു കൂട്ടുകാരി ചേച്ചിക്ക് ഇങ്ങനെ വന്നു, കൊറോണ പോസിറ്റീവായി. ആള് ഈ സ്ഥലത്തല്ല കേട്ടോ, ആളപ്പത്തേക്ക് പറഞ്ഞത് മണം ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്രീം മണത്ത് നോക്കി, പക്ഷെ മണമൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൊറോണ അല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ ധൈര്യമില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല. ഞാൻ കുറച്ച് ചേച്ചിമാരെയൊക്കെ ഫോൺ വിളിച്ച്, എന്റെ കൂട്ടുകാരുടെ ചേച്ചിമാരെയൊക്കെ ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം അവര് പറഞ്ഞു കാലാവസ്ഥ മാറുന്നതിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒക്ടോബർ അവസാനമൊക്കെ ആയില്ലേ, നല്ല തണുപ്പ്. കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇപ്പൊ തന്നെ ഒരു സന്ധ്യ കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെയാണ് വീശുന്നത്. അതുകൊണ്ട് വെട്ടമൊക്കെ കുറവായിരിക്കും വീഡിയോയില്. എന്താ പറയുന്നേ, പിന്നെ അല്ലേ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചു, എല്ലൊക്കെ തെളിഞ്ഞു. ഇപ്പൊ ഈ ബനിയൻ ഇട്ടേക്കുന്നോണ്ട് അറിയത്തില്ല നിങ്ങൾക്ക്, കഴുത്ത് ഇപ്പൊ ചുരിദാറക്കിട്ട് അറിയാൻ പറ്റും. നല്ല ടെല്ലൊക്കെ തെളിഞ്ഞു, ക്ഷീണിച്ചു, കണ്ണിന്റെ ഇവിടൊക്കെ നന്നായിട്ട് കുഴിഞ്ഞ് കറത്തു. അപ്പൊ മൊത്തത്തിലൊരു ഡൾ ലുക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ ക്ഷീണമാണേന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലും രോഗിയായി പോവും. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയത്. നമ്മളുടെ കമന്റ്സിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് കുറച്ചൊന്നൊരു ലാഗ് വന്നിട്ടുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളുടെ കമന്റ് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ എനിക്ക് അയക്കാൻ മടിയായിട്ടോ അല്ല, റിപ്ലൈ അയക്കാൻ മടിയായിട്ടോ അല്ല, ഒന്നും തോന്നരുത്. ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ കമന്റ്സ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കമന്റ്സൊക്കെ തുടർന്ന് വായിക്കാം. പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ടൊന്ന് ഓർക്കണം, ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു അന്യ നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടൊന്നും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക്, നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കണമല്ലോ. എന്റെ രോഗവും വ്യാധിയും ഒന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? ഇന്ന് നമ്മള് ക്യാരറ്റ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. മൂന്ന് കാര്യങ്ങൾ, കിടിലൻ കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്പർ വൺ, ക്യാരറ്റ് ഓയിൽ. ക്യാരറ്റ് ഓയിൽ കാശ് കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ല കാശാവും അല്ലേ. എന്നാൽ ഒരു ക്യാരറ്റും കുറച്ച് എണ്ണ വീട്ടിലുണ്ടോ, നമുക്ക് സൂപ്പറായിട്ട് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാം. ക്യാരറ്റ് ഓയിലിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയോട്ടി വരണ്ടു പോകത്തില്ലേ, തലയോട്ടി വരണ്ടു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇത് തലയെ തേച്ച് കുളിക്കാം. അതുപോലെ തന്നെ തലമുടിക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ദേഹത്ത് ദേഹം വരണ്ടു പോകുന്നതിന്, ആ വരൾച്ച മാറി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നമ്മളുടെ ഈ സ്കിന്നിന് കുറച്ചുകൂടി ഒന്നൊരു ലൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. പക്ഷേ ഈ സോ കോൾഡ് വെളുപ്പ് എന്നുള്ള പ്രയോഗം എനിക്ക് അത്ര ഇഷ്ടമില്ല. പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം കുറെ പേരുടെ, നമ്മളുടെ ഗായത്രി ചേച്ചിയുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ട് ആ ഒരു ചിന്താഗതിയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എന്നാ പറയാനുള്ളത്, അപ്പം ഈ എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, കുറെ ആൾക്കാർക്ക് വെളുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അവർക്കത് ഉപകാരപ്പെടും. പിന്നെ ഞാൻ ഈ വീഡിയോ പറയുന്നത് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഓയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എന്റെ ആ ഒരു തീം. സോഫ്റ്റ് ആവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരല്ലേ. അതുകൊണ്ട് പിന്നെ എന്നാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ വേറെ രണ്ട് കാര്യങ്ങളൂടെ കാണിക്കാം. പിന്നെ ക്യാരറ്റ് ഓയിലിന്റെ ഗുണങ്ങളും അതിന്റെ യൂസസ് ഗുണങ്ങളും ഒന്നും തന്നെയാണല്ലോ അല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, ക്യാരറ്റ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊക്കെ വായിച്ചു നോക്കണം. പിന്നെ നമ്മള് ക്യാരറ്റ് വെച്ചിട്ട് ഒരു സൂപ്പർ സാലഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്,
ഒരു കുഞ്ഞുവാവയ്ക്ക്, കുഞ്ഞുവാവെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വയസ്സുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് വരെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡ്. ഒരുപാട് ഗുണമുള്ള ഒരു സാലഡാണ്. പിള്ളേർക്കും ഒട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അത് കഴിക്കണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, ഒത്തിരി നല്ലതാണ്. നമ്മൾ പണ്ടുതൊട്ടേ പറയുന്നതാണ് ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിന്റെ കാഴ്ച കൂടും, കാഴ്ച കൂടും എന്ന്. അപ്പം കാഴ്ച കൂടുന്ന മാത്രമല്ല, നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാരറ്റ്. ഒരുപാട് നല്ലതാണ് ക്യാരറ്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ക്യാരറ്റിന്റെ ഒരു സാലഡ്, പിന്നെന്നാ അയ്യോ മറന്നുപോയി, ക്യാരറ്റിന്റെ ഒരു പായ്ക്ക്, ക്യാരറ്റ് വെച്ചിട്ട് ഈസിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്ക്. പിന്നെ പായ്ക്കിന് ഒരു കുഴപ്പമുണ്ട്, അത് ആദ്യത്തെ യൂസിൽ തന്നെ അത്ര റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മളൊരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടത്തോന്നുമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്ലോ വേണമെങ്കിൽ ആ പംകിൻ ബോഡി സ്ക്രബ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട്, കഴിഞ്ഞ വീഡിയോ ആയിരുന്നു തോന്നുന്നു, പംകിൻ ബോഡി സ്ക്രബിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടുപോക്കുക. മത്തങ്ങ വെച്ചിട്ട് കിടുക്കാനായിട്ട് നമുക്ക് ഒരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാം. അതാണ് ഏറ്റവും എനിക്കൊരു ഇഷ്ടം തോന്നിയിരിക്കുന്നത് കറന്റ് സിറ്റുവേഷനിൽ. പിന്നെന്താ പറയാനുള്ളത്, അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞു പോകാടിപ്പിച്ചാൽ ക്ഷമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന വിധമാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരു നല്ല ക്യാരറ്റ് നോക്കി എടുക്കുക, എന്നിട്ട് അത് നല്ല വൃത്തിക്ക് കഴുകി അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് തുടയ്ക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എണ്ണ കാച്ചുമ്പോഴത്തേക്ക് വെള്ളമയം ഉണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കനച്ചു പോവും. അതുകൊണ്ട് നമ്മൾ വെള്ളം കംപ്ലീറ്റ് തുടച്ചിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പീൽ ചെയ്തിട്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഒരു ക്യാരറ്റ് ഞാനിവിടെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇച്ചിരി എണ്ണയേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് എത്രത്തോളം എണ്ണ വേണോ ആ രീതിയിൽ ഉണ്ടാക്കുക. ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇത്രത്തോളം ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെന്ത വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ എണ്ണ ഒരുപാട് ചൂടാവാനൊന്നും നിൽക്കേണ്ട, എണ്ണ ഒഴിച്ച പാടെ തന്നെ നമ്മൾക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് പതുക്കെ ഇളക്കി കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ ഏറ്റവും കുറച്ച് സിമ്മിൽ വെച്ചേക്കാവുള്ളൂ കേട്ടോ. അല്ല, ഒരുപാട് തീ ആണെങ്കിൽ അത് കരിഞ്ഞു പോവും. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എണ്ണ തിളയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ കളറും മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മളുടെ ക്യാരറ്റ് എല്ലാം എണ്ണയിൽ കിടന്ന് ഇങ്ങോട്ട് മുരിഞ്ഞിട്ട് അതിൻ്റെ കളറിന് നല്ലൊരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറോ വല്ലതും വരും. ഇപ്പോൾ എൻ്റേതൊരു മഞ്ഞ കളർ പോലെയാണ് വന്നേക്കുന്നത്. ചില ക്യാരറ്റിൻ്റെ അനുസരിച്ച് കളറിൽ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് നല്ല കളറിലോട്ട് വരും. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ ക്യാരറ്റ് നന്നായിട്ടൊന്ന്, ഇപ്പം സബോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, അതിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്യാരറ്റിന്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു രീതിയിൽ നന്നായിട്ടത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെക്കരുത്, നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ പാത്രം മാറ്റി വെക്കണം കേട്ടോ. എണ്ണയുടെ കളറും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. കണ്ടോ, നല്ല മഞ്ഞ കളറ് കണ്ടല്ലോ, ഇത്രയും മാറിയിട്ടുണ്ട്. ഇനി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അതെല്ലാം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ചില്ലി കുപ്പിയാണ് എടുത്തേക്കുന്നത്. ഏറ്റവും നല്ലത് ഇതുപോലെ ക്യാരറ്റ് ഓയിലോ അല്ലെ എണ്ണയൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ചില്ലി കുപ്പിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് അരിച്ചെടുത്ത് കുറേ നാളത്തേക്ക് സൂക്ഷിക്കാം. നനഞ്ഞ കൈ കൊണ്ടോ നനഞ്ഞ സ്പൂൺ കൊണ്ടോ ഒന്നും തൊടാതിരുന്നു കഴിഞ്ഞാൽ കുറേ നാൾ ഇത് കേടുവരാതെ ഇരുന്നോളൂ. നല്ല മുറുക്കി അടച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി, കാറ്റൊന്നും കയറാതെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കണം കേട്ടോ, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു പായ്ക്ക് ഉണ്ടാക്കാം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് ഓട്സ് എടുക്കുക, അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മളിത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമല്ല എടുക്കുന്നത്, തൈരാണ് എടുക്കുന്നത്. തൈര് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഓട്സ് ആണെങ്കിലും ഡ്രൈ സ്കിന്നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എല്ലാ സ്കിന്നുള്ളവർക്കും. നമ്മൾ ബദാം പൊടി ഉപയോഗിച്ച് ഓരോ ഫേസ് പാക്കൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ ബെസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത്. ബദാമിൻ്റെ അതേ ഗുണങ്ങളൊക്കെ തന്നെ സ്കിന്നിന് നൽകാൻ വേണ്ടിയിട്ട് ഓട്സിന് കഴിവുണ്ട്. പിന്നെ ക്യാരറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം.
പിന്നൊരു കാര്യം പറയട്ടെ, ഇത് എന്ത് സാധനങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. നിങ്ങളുടെ ചെവിയുടെ പുറകിൽ ഒന്ന് ഇച്ചിരി എടുത്ത് ഇട്ട് നോക്കുക, എന്നിട്ട് മാത്രമേ ഫേസിലും സ്കിന്നിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ പണി കിട്ടിയാൽ എന്നെ ഒന്ന് പറയരുത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിന് ഇത് യോജിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് യോജിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ നിങ്ങളോട് ഇത് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മുമ്പേ ക്യാരറ്റ് ഓയിൽ ദേഹത്തിട്ട് കാണിച്ചില്ല, അത് കാണിക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ പായ്ക്കൊന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമേ ക്യാരറ്റ് ഓയിൽ തേച്ച് കാണിക്കാം, എന്നിട്ട് ഈ പായ്ക്ക് ഇടാം. പിന്നെ എന്നാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമുക്കൊരു 3 ദിവസം വരെ ഫ്രിഡ്ജിൽ ഇത് കേടുകൂടാതിരിക്കും ഉപയോഗിക്കാം. അതിൽ കൂടുതലൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. ഏറ്റവും നല്ലത് അന്നേരം അന്നേരം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ പായ്ക്കും റെഡിയായ സ്ഥിതിക്ക് ഞാനിപ്പം ക്യാരറ്റ് ഓയിൽ എൻ്റെ മുടിയിലൊക്കെ തേച്ച് കാണിക്കാം. ക്യാരറ്റ് ഓയിലിന് നല്ലൊരു അലുവയുടെ മണമാണ് തോന്നിച്ചത്, എനിക്ക് തോന്നിച്ച അങ്ങനെയാണ്. ക്യാരറ്റ് ഓയിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം നൽകും, അതുപോലെ തന്നെ തലയോട്ടി വരണ്ട് താരനൊക്കെ പിടിച്ചിരിക്കത്തില്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് തലയോട്ടി വരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്യാരറ്റ് ഓയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ. ഒരിക്കലും ഉപയോഗിച്ചാൽ അത്ര റിസൾട്ടൊന്നും അറിയത്തില്ല, എന്നാലും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെന്നെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണം. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ഒരു 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെയിലൊക്കെ ആറി കഴിയുമ്പം ക്യാരറ്റ് ഓയിലൊക്കെ തേച്ച് കുളിക്കുക, എന്നിട്ട് മാറ്റം ഉണ്ടോ എന്ന് പറയുക. അതുപോലെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടിക്ക് തിളക്കമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ മുടിയുടെ അറ്റത്തുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്, കഴുത്തിലും തേച്ചു, അത്രേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോൾ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് നന്നായിട്ടൊക്കെ വരട്ടിക്കോളാം. എന്നിട്ടിപ്പോൾ ഞാൻ നമ്മളുടെ ഈ പായക്കിട്ട് കൊടുക്കുകയാണ്. പായ്ക്കിടാനൊക്കെ നല്ല എളുപ്പമാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെള്ളം പോലത്തെ ഒന്നുമല്ല, ഈ ഓട്സും കൂടി ഉള്ളതുകൊണ്ട് ഒരു കുറുകിയ കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് ഈസിക്ക് നമുക്കത് അപ്ലൈ ചെയ്യാം. പിന്നെ എന്നാ, ഇപ്പം എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ നല്ല കരുവാളിപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു എന്നൊക്കെ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പം തൊട്ട് വയ്യായികയായി, പിന്നെ എനിക്ക് ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പം നിങ്ങളിത് ആഴ്ച ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. പായ്ക്ക് ഡെയിലി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള പായ്ക്കല്ലേ, കെമിക്കലൊന്നും അല്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ പറയണം, കിട്ടിയില്ലെങ്കിലും പറയണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ക്യാരറ്റ് സലാഡാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് നാരങ്ങാനീര് വേണം, അതിനാണ് ഞാൻ ആ നാരങ്ങ മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മളുടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതലൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാമെങ്കിൽ നമുക്ക് ഓയിലും ഉണ്ടാക്കാം, പായ്ക്കും ഉണ്ടാക്കാം, പിന്നെ സാലഡും ഉണ്ടാക്കാം. പ്രത്യേകം പ്രത്യേകം അരിയാൻ നിൽക്കണ്ട. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഒരു ടേസ്റ്റാണ് നാരങ്ങാനീരും ഈ ക്യാരറ്റും കൂടി മിക്സ് ആകുമ്പോഴത്തേക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നതിന് ഒരു സാധനം കൂടി മതി, അപ്പോൾ നമ്മുടെ ഇത് റെഡിയാവും. എന്നാന്നറിയോ, മത്തങ്കുരു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ആ മത്തങ്ങ കൊണ്ട് സ്ക്രബും പായ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, മത്തങ്ങയുടെ കുരു കളയരുതെന്ന്. അപ്പോൾ ഒരുപാട് നല്ലതാണ് മത്തങ്കുരു. ഇതുപോലെ മേടിക്കാനും കിട്ടും മത്തങ്കുരു. അപ്പം ഈ മത്തങ്കുരുവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കണ്ട, വാരി വാരി അങ്ങ് കഴിച്ചോണം കേട്ടോ. ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കണം, അവർക്ക് നല്ലതാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭംഗിക്കും എല്ലാത്തിനും നല്ലതാണ്. പിള്ളേർക്കും നമുക്കും എല്ലാവർക്കും കഴിക്കാം. കണ്ടില്ലേ എത്ര ഈസിക്കാണ് നമുക്ക് ക്യാരറ്റ് ഓയിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരറ്റ് ഓയിലും, അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പോഷക ഗുണങ്ങൾ നൽകുന്ന ക്യാരറ്റ് സലാഡും, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഓട്സ് പായ്ക്കും വീട്ടിലെല്ലാവരും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ ലൈക്ക് കൂടുമ്പോഴത്തേക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ചോപ്പ് കളറിൽ ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ഞെക്ക് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിലായിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാവും. പിന്നെ ഞാൻ അത്രയും കൂടെ പറയാൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസയും. ഛേ, നാക്കൊക്കെ ഉടക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.